നമസ്കാരം. മലയാള സിനിമയിലെ വെള്ളിത്തിരയിൽ കണ്ടിരുന്ന കൊടും ക്രൂരന്മാരൊക്കെ തന്നെ ജീവിതത്തിലും കൊടും ക്രൂരന്മാരാണ് എന്നുള്ളത് തെളിയാൻ പോവുകയാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഇരുന്നു, അമ്മ എന്നല്ല പറയുന്ന AMMA, ആ അമ്മയുടെ പുന്നാര മകൻ സിദ്ധിക്ക് ഇപ്പോൾ ഇനി ഇതാ ജയിൽ അഴിക്കുള്ളിലേക്ക് പോവുകയാണ്. ഇനി ഈ നടന്മാരുടെയൊക്കെ ഈ താരനിശ എന്ന് പറയുന്നത് ജയിലിലായിരിക്കും. ഇത്രയും കാലം ദന്തഗോപുരത്തിൽ ഇരുന്ന ഇവരുടെ കപടമുഖം വലിച്ചെറിയപ്പെടാൻ പോവുകയാണ്. ശ്രീ KM ഷാജഗാൻ, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ ഹേമയോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു അല്ലെ, ഈ വൃത്തികെട്ടവന്മാരുടെ കാപട്യം മുഴുവൻ പുറത്തു കൊണ്ടുവന്നതിൽ. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെയേറെ താമസിച്ചിട്ടാണെങ്കിലും നീതി വിജയിക്കുക തന്നെ ചെയ്യും, സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇന്നിപ്പം ഉണ്ടായിരിക്കുന്ന ഈ വിധി. എനിക്കിതിനകത്ത് മനസ്സിൽ എനിക്കിപ്പം ഇങ്ങനെ തികട്ടി തികട്ടി വരുന്നത്, കേരളത്തിലൊരു പ്രധാനപ്പെട്ട നടി, അവരെ ദീർഘനേരം കാറിലിട്ട് ബലാത്സംഗം ചെയ്ത സംഭവം, കൊട്ടേഷൻ ബലാത്സംഗം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, അങ്ങനെ ഒന്ന് നടന്നത് 2017. അതിന്റെ ഗൂഢാലോചനയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടൻ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അയാളുടെ പേര് ദിലീപ് എന്നാണ്, അതുമൊക്കെ എല്ലാവർക്കും അറിയാം. ആരോപണം ഉയർന്നിട്ടുള്ളത് അയാൾക്കെതിരായിട്ടാണ്. ആ കേസിൽ, സാധാരണ ബലാത്സംഗ കേസിലൊക്കെ സാഹചര്യത്തിന് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് ഉണ്ടാവുക, എന്നാൽ ഈ കേസിൽ ഒരു മെമ്മറി കാർഡ് പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. എന്നുവെച്ചാൽ ഈ സംഭവം നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും ദൃശ്യങ്ങൾ അടങ്ങുന്ന ഒരു മെമ്മറി കാർഡ് പോലും ഉണ്ടായിട്ടും ആ കേസ് 7.5 വർഷക്കാലമായി ഒരു വനിതാ ജഡ്ജിയുടെ കോടതിയിൽ അഭംഗുരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഇടയ്ക്കൊരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞത്. ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ അഭിഭാഷകൻ 90 ദിവസം ചോദ്യം ചെയ്യുകയാണ് വിജയനാഥൻ. 90 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ എന്നുള്ള 3 മാസം പ്രതിയുടെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം എന്താണെന്നുള്ള നിലയിൽ കോടതി ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വനിതാ ജഡ്ജിയുടെ കോടതിയിൽ മെമ്മറി കാർഡ് പോലുമുള്ള ഏറ്റവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു ബലാത്സംഗ കേസ്, കൊട്ടേഷൻ ബലാത്സംഗം, അതൊരു വിഖ്യാത നടിയെ ബലാത്സംഗം ചെയ്തൊരു കേസ് പോലും അനന്തമായി തുടരുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ, ഒരുപക്ഷെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ സ്റ്റാർ കഴിഞ്ഞാൽ തൊട്ട് താഴെ നിർത്താവുന്ന ആളാണ് സിദ്ദിഖ്, അയാൾ AMMA എന്ന് പറഞ്ഞ നടന്മാരുടെയും നടികളുടെയും സംഘടനയുടെ ജനറൽ സെക്രട്ടറി വരെയായിരുന്നു, ഏറ്റവും ഓൾ പവർഫുൾ. അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന് പറയുന്നത് നീതിയുടെ വിജയമാണ്, നീതിന്യായ വ്യവസ്ഥയുടെ വിജയമാണ്, Article 14 വിജയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് Article 14 എന്ന് പറഞ്ഞാൽ, പണമുള്ളവനും പണമില്ലാത്തവനും ഒരേ നീതി ആയിരിക്കണം എന്നുള്ളതാണ് Article 14. ഞാനും അംബാനിയും അദാനിയും നിയമത്തിന്റെ മുന്നിൽ ഒന്ന്, പണ്ഡിതനും പാമരനും, പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാം നീതിയുടെ മുന്നിൽ ഒന്ന്, നിയമത്തിന്റെ മുന്നിൽ ഒന്നാണ് എന്ന് പറയുന്ന Article 14 ഇവിടെ ഭരണഘടനയിൽ ഇപ്പോഴും നിലവിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് ഇയാൾക്ക് ഈ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് നമ്മൾ ഒരു മുൻ ന്യായാധിപയോടും ഇപ്പോഴത്തെ ഹൈക്കോടതിയിലെ 2 ന്യായാധിപരോടും പ്രത്യേകിച്ച് നമ്മൾ നന്ദി പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് ജസ്റ്റിസ് KHM.
ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്ട്രൈക്കാണ്, ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ നടന്നിട്ടുള്ളത്. അത് ഒന്ന്. രണ്ട്, അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ ഡോക്ടർ ജസ്റ്റിസ് കെ ജയശങ്കരൻ നമ്പ്യാരും സി എസ് സുധയും അടങ്ങുന്ന ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചുണ്ട്. അവരുടെ ഒരു വിധിന്യായമുണ്ട്. ആ മൂന്ന്, ആ ഒരു ന്യായാധിപയും ഈ ഡിവിഷൻ ബെഞ്ചും ആണ് യഥാർത്ഥത്തിൽ ഈ വിധിയുടെ പുറകിൽ പ്രവർത്തിച്ച ചാലകശക്തി എന്നാണ് എനിക്ക് പറയുന്നത്. ചാലകശക്തി, യഥാർത്ഥത്തിൽ ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള സി എസ് ഡയസ് ആണ്, അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിൽ പോലും ചാലകശക്തി ഇവരാണ്. ഇപ്പൊ പോലീസ് കൃത്യമായിട്ട് തെളിവുകൾ കൊടുത്തു എന്നൊക്കെയാ പറയുന്നത്, ശരി തന്നെയാണ് പോലീസ് തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസ് തെളിവ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത്, ഈ സി എസ് ഈ ജയശങ്കർ നായരും സി എസ് സുധയും കൂടി ഒരു വിധി രണ്ടു മൂന്നാഴ്ച മുമ്പ് കൊണ്ടുവന്നിരുന്നു. ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. അതിൽ അവര് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിന്ധിക്കിനെ കുറിച്ച് കേസന്വേഷിച്ച ഈ പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത്ര ചടുലമായി കേസ് അന്വേഷിക്കാനുള്ള കാരണം ഈ സി എസ് ജയശങ്കർ, ഈ ജയശങ്കർ നായരുടെയും സി എസ് സുധയുടെയും ഈ വിധിന്യായത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിധിയാണ്. ആ വിധിയിൽ അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഈ അതിശക്തമായി അന്വേഷിച്ചോണം, അതിശക്തമായി അന്വേഷിച്ച് ഓരോ രണ്ടാഴ്ചയും ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നുകൊള്ളണം എന്ന് പറഞ്ഞ് ഫലത്തിൽ ഈ നടികൾ നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അന്വേഷിക്കാനായി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ കോടതി നിരീക്ഷണത്തിലാക്കുകയാണ് കോടതി ചെയ്യുന്നത്. മനസ്സിലായി? ഇനി നമ്മൾ ഈ സ്പെസിഫിക് കേസിലേക്ക് ഒന്ന് വന്നാലുള്ള അവസ്ഥ എന്താ? എന്താ ദിലീപ് പിന്നെ ഇവൻ ചെയ്തത്? ഈ നരാധമൻ ആയിട്ടുള്ള ദിലീപ് സിദ്ദിഖ് എന്ന് പറഞ്ഞവൻ എന്താ ചെയ്തത്? അവൻ ഒരു ഇരയെ, അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, അവരെ അതിഭീകരമായി പീഡിപ്പിച്ചു തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടൽ, സർക്കാർ അധീനതയിലുള്ള ആ അവിടെ വെച്ച്. അത് 2016 ശരിക്കും 2019 ഈ വനിത ഇത് പുറത്ത് പറഞ്ഞതാണ്, അന്നൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അവർ ധൈര്യം സംഭരിച്ച് അവർ വീണ്ടും ഇത് പുറത്തു പറഞ്ഞു. പുറത്ത് പറഞ്ഞതിനെ തുടർന്നും ഈ പോലീസ് അന്വേഷണ സംഘത്തിന് ഡില്ലി ഡാലി ചെയ്യുകയാണ്. എന്നാൽ ഹൈക്കോടതിയുടെ ഉജ്ജ്വലമായ വിധി വന്നപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അറിയാനും പറ്റാതെ വന്നു. അങ്ങനെയാണ് അവർ വിശദമായി അന്വേഷിച്ചത്. അന്വേഷിച്ചിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പം പിന്നെ പുറത്തു വന്നു. അതായത് മസ്കറ്റ് ഹോട്ടലിലെ 101D എന്ന് പറഞ്ഞ ആ മുറിയിൽ വെച്ചിട്ടായിരുന്നു പിന്നെ പീഡനം നടന്നത് എന്നുള്ളത്. ഈ നടി പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ, അവരവിടെ നിന്ന് ജനൽ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂള് കാണാം എന്നുള്ളത് പറഞ്ഞത്, ഇയാള് ജനുവരി 27 പിന്നെ 2016 മറ്റോ രാത്രി 12 വന്നിട്ട് പിറ്റേ ദിവസം 5 ഇയാള് പിന്നെ ആ മുറി വിട്ടത് എന്നുള്ളത്, ചോറും മീൻകറിയും തൈരും കുടിച്ചിട്ടാണ് ഇയാൾ അവിടെ കിടന്നത് എന്നുള്ളത്, അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ കാട്ടാക്കടയിൽ ഒരു സ്ത്രീയോട് ഈ ഇര പറഞ്ഞത് അവര് പിന്നെ കൃത്യമായ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറഞ്ഞു. എന്ന് മാത്രമല്ല അവർക്ക് ആത്മഹത്യാ പ്രേരണ ഉണ്ടായി എന്നുള്ളത് അവർ പറഞ്ഞു. അവർ രണ്ട് മൂന്ന് സൈക്കാട്രിസ്റ്റുകൾ കണ്ടു എന്നുള്ളത് സൈക്കാട്രിസ്റ്റുകൾ പിന്നെ മൊഴി പറഞ്ഞു. ഈ അർത്ഥത്തിൽ എല്ലാ മൊഴികളും സിദ്ധിക്കിനെതിരായി. ആ മൊഴികളെല്ലാം തന്നെ കൃത്യമായും പോലീസിൽ രേഖപ്പെടുത്തുകയും കൃത്യമായും കോടതിയിൽ പോവുകയും ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ, ഞാൻ പറഞ്ഞതുപോലെ ജയശങ്കർ നമ്പ്യാരുടെ സി എസ് സുധയുടെയും വിധിയാണ്. അവർ കർശനമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ ഒരാഴ്ച മുമ്പ് ചെയ്തതുപോലെ ഹൈക്കോടതിയിൽ നിന്നൊരു വിപ്ലവകരമായ വിധിന്യായം വന്നിരിക്കുന്നു. പിന്നെ നടന്മാർ, പീഡകരായ നടന്മാർ വാലും പൊക്കി ഓട്ടം തുടങ്ങി എന്നാണ് ഒരു 3-4 മുമ്പ്, 2-3 ഞാനൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ നടന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞ് ആദ്യം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു 3-4 കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിജയനാഥ് നിർഭാഗ്യവശാൽ ഹൈക്കോടതിയിൽ നിന്നും പീഡകരെല്ലാം, പീഡകരായിട്ടുള്ള നടന്മാർ പലരും പിന്നെ മുൻകൂർ ജാമ്യം കിട്ടി പോവുകയായിരുന്നു. അൽവിൻ ആന്റണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പ്രൊഡ്യൂസറുണ്ട്, അൽവിൻ ആന്റണി, അയാൾ പല സിനിമകളും എടുത്തിട്ടുള്ളതാണ്. അയാള് ഒരു വനിതയെ വീട്ടിലേക്ക് വിളിച്ച് മൾട്ടിപ്പിൾ റേപ്പ് നടത്തി കാസ്റ്റിംഗ് കോച്ച് നമ്മുടെ വീട്ടിൽ വിളിച്ച് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കേസ് വന്നു. ആ കേസ് എനിക്ക് പറയുന്നതിനൊരു പ്രസക്തമായ കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ റൗണ്ട് അവസാനിക്കും. ആ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന കൗസർ ഇടപ്പകത്ത്
എറണാകുളത്ത് സെഷൻസ് കോടതി ജഡ്ജിയായിരുന്നു പാക്കേസ് അദ്ദേഹത്തിന് മുന്നിൽ വന്നു. ആ കേസ് അദ്ദേഹം വിശദമായി പരിഗണിച്ചിട്ട് ഈ നരാധമനായിട്ടുള്ള ഈ അൽവിൻ ആന്റണി എന്ന് പറഞ്ഞവന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ കേസ് ഹൈക്കോടതിയിലെ ജഡ്ജി പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ വന്നു. കാരണം പി വി കുഞ്ഞികൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് എനിക്ക് കോടതിയിൽ വെച്ച കേസ് ഉണ്ടായിരുന്നത്. ആ കേസിൽ പി വി കുഞ്ഞികൃഷ്ണൻ ഈ അൽവിൻ ആന്റണിയെ പിന്നെ മുൻകൂർ ജാമ്യം കൊടുത്തു. അതിനുശേഷം വിജയബാബു എന്ന് പറഞ്ഞൊരുത്തൻ അറിയാമല്ലോ, അവൻ ഇവിടെ നിന്നിട്ട് വിദേശത്തേക്ക് പോയി. അവന് ബെച്ചു കുര്യൻ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജ് മുൻകൂർ ജാമ്യം കൊടുത്തു വിട്ടു. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ വന്നു, അവന്റെ കാര്യത്തിൽ പി ഗോപിനാഥ് പിന്നെ മുൻകൂർ ജാമ്യം കൊടുത്തു വിട്ടു. അപ്പൊ അടുത്ത കാലത്ത് ഏത് നടന്മാർ ചെന്നാലും അവർക്കെല്ലാം മുൻകൂർ ജാമ്യം കിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പൊ ആ മുകേഷിന് എറണാകുളം സ്പെഷ്യൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം കൊടുത്തു. ഇവർക്കെല്ലാം മുൻകൂർ ജാമ്യം കൊടുത്ത് ഇവരെല്ലാം രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോ ഈ സീൻ സിദ്ദിഖ് എന്ന് പറഞ്ഞവൻ അവൻ അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണക്കാരാണുള്ളത്. ഒന്ന് ജസ്റ്റിസ് കെ ഹേമയും രണ്ട് ഈ ജയശങ്കരൻ നമ്പ്യാരും സി എസ് സുധയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും അവരുടെ കർശനമായിട്ടുള്ള നിലപാടുകൾ. ഇപ്പം സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചു, അതല്ലേ വന്നിരിക്കുന്ന വാർത്ത. ഇനി എന്തായിരിക്കും ഇതിന്റെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് നമ്മൾ ആ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നീതി നടക്കും എന്ന് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ സിദ്ദിഖ് ഒരു ശത കോടീശ്വരനാണ്. സിദ്ദിഖ് ശത കോടീശ്വരനായതുകൊണ്ട് സിദ്ദിഖിന് വേണ്ടി കോടീശ്വരന്മാരുടെ പിന്നെ വെക്കുന്ന വക്കീലന്മാരിവിടെ വരും. ചിലപ്പോ മുകുൾ റോത്തുകയോ അതോട്ടുള്ള വലിയ അവന്മാരിവിടെ വരും. അവന്മാരിവിടെ വന്നിട്ട് സിദ്ദിഖിന്റെ കേസ് കൊടുത്തോണ്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും. പക്ഷേ ആ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും സിദ്ദിഖിന് അനുകൂലമായിട്ടുള്ള വിധി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രാഥമികമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ പ്രഥമ ദൃഷ്ടിയാ നമുക്ക് പറയാൻ കഴിയുന്നത് മേൽക്കോടതി അതിനകത്ത് ഇടപെടില്ല എന്നുള്ളതാണ്. രണ്ട്, ഇതൊരു ബലാത്സംഗ കേസാണ്. ഒരു വശത്ത് നിൽക്കുന്നവൻ ധനികനും സ്വാധീനക്കാരനുമാണ്, മറുവശത്ത് നിൽക്കുന്ന അബലയായിട്ടുള്ള ഒരു ഇരയാണ്. ഇതെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പിന്നെ പരിശോധിക്കും. അതുകൊണ്ട് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന് മിക്കവാറും ജയിൽവാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇതിനകത്ത് രണ്ടു മൂന്ന് വകുപ്പുകൾ ചേർത്തിട്ടുണ്ടല്ലേ, ബലാത്സംഗം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബലാത്സംഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബലാത്സംഗമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ബലാത്സംഗ കേസിൽ പിന്നെ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മുൻകൂർ പിന്നെ സുപ്രീം കോടതി. അപ്പൊ അത് തന്നെ ഒരു നെഗറ്റീവാണ്. രണ്ട്, ആ വനിതയുടെ മൊഴി നമ്മൾ ഓർക്കുന്നില്ലേ വിജയനാഥൻ? നമുക്ക് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ എത്രയോ ക്രൂരവും കഠിനവുമായിട്ടാണ് ഇയാള് അവരോട് പെരുമാറിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ചില പച്ചയ്ക്ക് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നിന്ന് സ്വയംഭോഗം ചെയ്തു എന്ന് വരെ അവര് പറഞ്ഞു. അതിഭീകരമായിട്ടായിരുന്നു ആ പീഡനം. അപ്പൊ ആ പീഡനത്തിന് മൊഴിപ്പകർപ്പെല്ലാം ഇനിയും സുപ്രീം കോടതി മുമ്പിലും ചെല്ലാൻ പോവാം. മനസ്സിലായില്ലേ? അവരവസാനം അവരുടെ മാനസിക നില തകർന്നു. മാനസിക നില തകർന്നിട്ട് അവർക്ക് ഈ അവര് ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് ഈ അവരെ പീഡിപ്പിച്ച സമയത്തുള്ള രംഗങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോവാണെന്നാണ്. മസ്കറ്റ് റോഡിലെ ആ മുടി, ആ മുടിയിലെ ജനല്, ഇതൊക്കെ നോക്കിയാൽ അവരുടെ സമനില പോയി. അവരെ സൈക്കാട്രിസ്റ്റുകളെ കണ്ടു, ആ സൈക്കാട്രിസ്റ്റുകളെ അവർ കണ്ടു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവരെ അവരൊരു സുഹൃത്തിനടുത്ത് ഈ അനുഭവം പറഞ്ഞു. അത് പിന്നെ എല്ലാം പിന്നെ ഈ അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന് ഇനി ജയിൽവാസമാണ്. പക്ഷെ ഇത് സിദ്ദിഖിൽ ഉള്ള ഇതൊരു തുടക്കമാണ്. ഏതാണ്ട് 30 മൊഴികൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പോസ്കോ കേസ് ഉൾപ്പെടെ. അതിലൊക്കെ തന്നെ കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് പിടിക്കും പൊക്കൂ. കാരണം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്, രണ്ടാഴ്ച കൂടുമ്പം കൗണ്ടർ അഫിഡവിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നോളം, ഞങ്ങൾ നിരീക്ഷിക്കുന്നു. അപ്പൊ കോടതി നിരീക്ഷണമാണ്. അപ്പൊ ഇതിലൂടെ സംഭവിക്കാൻ പോണ എന്താണ്, സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ ചങ്കിടിപ്പ് കൂടും എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ
ഈ റിപ്പോർട്ട് വരുന്നതിന് അടുത്തുള്ള ദിവസങ്ങളിൽ അയാളും അയാളുടെ ഭാര്യയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരക്കം പായുകയായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. ആ സൂപ്പർ സ്റ്റാറാണ് 3000 സ്ത്രീകൾ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തമാശയിൽ അത് 3000 3000 കൂടുതൽ എന്ന് പറഞ്ഞ ആ സൂപ്പർ സ്റ്റാർ ഒക്കെ മനോരമയ്ക്ക് നൽകിയ. അതെ, ഇനി ആ സൂപ്പർ സ്റ്റാർ ഒക്കെ കിടുങ്ങും, ചില ആലില പോലെ ഇനി വിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. കാരണം സിദ്ദിഖ് ജയിലിൽ കിടക്കാമെങ്കിൽ ആ സൂപ്പർ സ്റ്റാറിന് വേണമെങ്കിൽ നമ്മുടെ ജയിലിലേക്ക് പോവാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നീതി നടപ്പാകും, ഭരണഘടന നടപ്പാകും, ആർട്ടിക്കിൾ 14 നടപ്പാകും, അബലകൾക്കും നീതി കിട്ടും എന്നുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വലിയ വലിപ്പമാണ് ഇതിലൂടെ തെളിയുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. ഈ സമാനമായ സംഭവം തന്നെ അല്ലേ മുകേഷിലും ഉണ്ടായിട്ടുള്ളത്? പിന്നെ എങ്ങനെ മുകേഷിന്റെ കാര്യത്തിനകത്ത് ഈ ജാമ്യം കിട്ടി എന്നുള്ളതാണ് ഞാൻ അറിയേണ്ടത്. അല്ലെ വിജയന്തേ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ന്യായാധിപരും പക്ഷം പിടിക്കാൻ തുടങ്ങിയാൽ കുറുന്തോട്ടിക്ക് വാദം പിടിച്ച പോലെ എന്നുള്ളതായി. ഞാൻ പറയുന്നത് മുകേഷിന് ജാമ്യം കൊടുത്ത ആ ജഡ്ജ് ഉണ്ടല്ലോ, ആ ജഡ്ജ് ഈ വിധിന്യായം എടുത്ത് വായിച്ചു നോക്കിക്കോണം ഹൈക്കോടതിയുടെ. ആ ജഡ്ജിന്റെ വിധിന്യായത്തെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അവരതിനകത്തിരുന്ന് ചോദിക്കുന്നുണ്ട്, സീ ഈ ബലാത്സംഗ കേസിൽ ജാമ്യത്തിന് ചെല്ലുമ്പോൾ വളരെ പ്രാഥമികമായി പ്രൈമ ഫേസി തെളിവുണ്ടോ എന്ന് നോക്കി തീരുമാനം എടുത്തോണം. ഇതാണ് കീഴ്ക്കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം. കീഴ്ക്കോടതിക്ക് അത്ര അധികാരം ഉള്ളൂ. ഏത് റോവിംഗ് എൻക്വയറിയിലേക്ക് പോകരുത് എന്നാ നിയമം പറയുന്നത്. അതൊക്കെ വിചാരണയുടെ ഘട്ടത്തിൽ നടക്കും. കീഴ്ക്കോടതിയിൽ ജാമ്യത്തിന് ചെല്ലുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കി തീരുമാനിച്ചോണം. എന്ന് മാത്രമല്ല, അതിൽ ഇരയുടെ മൊഴിക്ക് വലിയ വിലയുണ്ട്. കാരണം ഈ ബലാത്സംഗ കേസുകളുടെ പ്രത്യേകത എന്തറിയോ വിജയനാഥൻ? ഇപ്പൊ സാധാരണ ഒരു കേസ് ഇതിൽ ഞാൻ വിജയനാഥനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് വിജയനാഥ് ചെയ്തു എന്ന് തെളിവെക്കാനുള്ള ഓണസ് ഈസ് അപ്പോൺ മീ. എന്നുവെച്ചാൽ ഞാൻ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് ആരോപണം തെളിയിക്കുക എന്നുള്ളത്. പക്ഷെ സ്ത്രീ പീഡന കേസുകളിൽ, ബലാത്സംഗ കേസുകളിൽ ഓണസ് ഈസ് അപ്പോൺ ദി പേഴ്സൺ എഗൻസ്റ്റ് ഹൂം ദി അലിഗേഷൻ ഇസ് മെയ്ഡ്. ഇപ്പൊ ഞാനൊരു ഇപ്പൊ എനിക്കെതിരെ ഒരു സ്ത്രീ ബലാത്സംഗ കേസ് ബലാത്സംഗത്തിന്റെ ആരോപണം ഉന്നയിച്ചാൽ ബലാത്സംഗം നടന്നില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എന്റെ പേര് എന്റെ മേളിലാണ്. അതാണ് ഈ സ്ത്രീ പീഡന ബലാത്സംഗ കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. മനസ്സിലായോ? അല്ലാത്തതില് ആരോപണം ഉന്നയിക്കുന്ന ആളുടെ പേര്, ഒരു സ്ത്രീ വന്ന് എനിക്കെതിരെ പീഡന ആരോപണിച്ച് പീഡിപ്പിച്ചില്ല എന്ന് തെളിയിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് കർശനമാണ് ആ നിയമങ്ങൾ. അങ്ങനെയുള്ള നിയമം ഉള്ളപ്പോഴാണ് ഒരു വലിയ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭരണകക്ഷിയുടെ MLA, വലിയ നടൻ, കോടീശ്വരൻ, അയാൾ ഒരു കേസുമായിട്ട് ചെല്ലുമ്പോൾ ഒരു വനിത അവര് പറയുകയാണ്, അവരെന്താ പറയുന്നറിയും. സത്യം പറഞ്ഞാൽ നോസിയേറ്റിംഗ് ആയിട്ട് നമുക്ക് വെച്ചാൽ ഛർദ്ദിക്കാൻ വരും നമുക്ക്. അവർ പറയുകയാണ് ഈ ഇരയ്ക്ക് പിന്നെ അവരൊരു പിന്നെ നിയമ ബിരുദധാരിയല്ലേ, ഏത് അവരൊരു ലോ ഗ്രാജുവേറ്റ് LLB എടുത്തൊരു സ്ത്രീയല്ലേ, അവർ ഇതുപോലെ പീഡനത്തിന് വേണ്ടിയിട്ട് ഈ പീഡിപ്പിക്കപ്പെട്ട ആളുടെ കൂടെ അവരെ സത്യം പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്? പീഡകന്റെ കൂടെ അവർ പോകാൻ പാടുണ്ടോ? ഏത് ഒരു വനിതാ ജഡ്ജി ചോദിക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്തെന്താണെന്നറിയോ? ഈ പീഡകൻ, ഈ പീഡിപ്പിച്ചവൻ, ഈവൻ അവൻ അറിയാലോ അവൻ്റെ അവൻ ഭാര്യയെ പീഡിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, വാട്സാപ്പിലെ കുറെ മെസ്സേജുകൾ, ഇമെയില് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തെളിവുകൾ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ തെളിവുകൾ ആധികാരികമാണോ എന്ന് പോലും പരിശോധിക്കാതെ ഇപ്പൊ വിജയനാഥന് പിന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. വിജയനാഥ് പറയുന്നു ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ കൊണ്ടുവന്ന് കോടതി കൊടുക്കുമ്പോൾ കോടതി എന്താ ചെയ്തെന്നറിയോ? ഇത് ആധികാരികമാണോ എന്ന് പോലും പരിശോധിക്കാതെ കോടതി പറയുന്നു, ദേ ഈ ഇമെയിലിൽ ഇങ്ങനെ പറയുന്നു, ഈ വാട്സാപ്പിൽ ഇങ്ങനെ പറയുന്നു, ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ പറയുന്നു, ഇതെന്താണ് ഇങ്ങനെ, ഇത് മുഴുവൻ പിന്നെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. അതിന്റെ ആധികാരികത പോലും തെളിയിക്കാതെ എന്ന് മാത്രമല്ല, പീഡിതയായിട്ടുള്ള സ്ത്രീക്ക് ഇതിന്മേൽ അവരുടെ വാദം പറയാനുള്ള അവസരം പോലും നൽകാതെ ഈ സ്ത്രീ, അവരൊരു വനിതയാണ്, അവർക്ക് അവിടെ ജഡ്ജിയായിട്ടിരിക്കാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ? വിജയനാഥൻ നിങ്ങൾ ആലോചിച്ചോ. ഇനി എന്താ കേസ്? എന്താ കേസ് എന്ന് പറയുന്നത്? AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഈ ബലാത്സംഗം ചെയ്യുന്നത്. അല്ല, ഞാനിപ്പോ ആലോചിക്കുകയാണ്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഇവന്മാരെല്ലാം അമരക്കാരന്മാരായി,
അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ഈ സംഘടന എന്ന് പറയുന്നത് നമുക്കറിയാം, ആ അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെയും സാങ്കേതിക പ്രവർത്തകരെയും എല്ലാം അവർക്ക് വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമാണത്. പക്ഷേ അവർ അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്, ഇത്തരത്തിലുള്ള സ്ത്രീകളെ 100% ഞാൻ പറഞ്ഞ അതിനകത്ത് ഇപ്പം ഇടവേള ബാബുവിനെതിരെ ഈ ആരോപണം വന്നിട്ടുണ്ട്. അയാൾക്കും ഈ വനിത സിനിമയിൽ വലിയ ചാൻസ് ഒന്നും ഇല്ലായിരുന്നു. അയാൾക്കും ഇവർ മുൻകൂർ ജാമ്യം കൊടുത്ത ഈ സ്ത്രീ, ഈ മുകേഷിന് കൊടുത്ത സ്ത്രീ, മനസ്സിലായോ? അപ്പം ഇത്ര സിനിമയിൽ അഭിനയിച്ചു എന്നും പറഞ്ഞ് അമ്മയുടെ ഭാരവാഹികൾ ഒരു ഇത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ പിന്നെ അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരമുള്ളൂ. അങ്ങനെ അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് ഈ പിന്നെ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീ അന്വേഷണത്തിന്റെ അടുത്ത് ചെല്ലുന്നത്. ഇവൻ എന്ത് ചെയ്യുന്നു? ഇവനവന്റെ വീട് BMW കാറിൽ ഇവന്റെ മരടിലുള്ള വില്ലയിൽ കൊണ്ടുപോയി അവരെ ബലാത്സംഗം ചെയ്യുന്നു. അപ്പം ആ കാര്യം ഈ ജഡ്ജി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ശരിക്കും റേപ്പല്ലേ? കാരണം ഇവർക്ക് പിന്നെ അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞാണ് കൊണ്ടു. അപ്പൊ ദേർ ഇസ് ഒരു ചിലതിലുള്ളത്തിൽ കോയറിഷൻ ഇല്ലേ? കാരണം അതുകൊണ്ടാണല്ലോ അവര് അതിനെ അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോ ആ സ്ത്രീയോടാണ് ഈ സ്ത്രീ, ഇവരൊരു സ്ത്രീയല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവരൊരു ന്യായാധിപയല്ലേ? ഇവരൊരു സ്ത്രീയല്ലേ? ഇവര് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇവർ പോകേണ്ടത്? ഇവരേറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ത്രീ പീഡകന്റെ ഒപ്പം നിൽക്കുകയാണ് ഈ സ്ത്രീ. എന്നിട്ട് അവര് പീഡിതയോട് പറയണം, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് വിവരമുണ്ടോ, നിങ്ങൾ ഈ പീഡിതന്റെ കൂടെ പീഡിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ എന്തിനാണ് പോയത് എന്ന് ചോദിക്കുകയാണ്. അല്ലാതെ നരാധമനായി പീഡിപ്പിച്ചപ്പോനോട് എടാ നരാധമ നീ എന്തിനാണ് ഇവളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചത് എന്ന് ചോദിക്കുകയല്ലേ ഈ ന്യായാധിപ ചെയ്യുന്നത്. പക്ഷെ ഈ ന്യായാധിപ പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ജയശങ്കരൻ തമ്പിയാരുടെയും സുധയുടെയും വിധി ന്യായെടുത്ത് വായിക്കണം. ഇന്നത്തെ ഡയസിന്റെ വിധി ന്യായം വായിക്കണം. യഥാർത്ഥത്തിൽ എനിക്കവരോട് വിനയാന്വിതനായി പറയാനുള്ള കാര്യം എന്താ പറയുക, അവരീ പണി നിർത്തി പോകണം. അവർ ഈ ന്യായാധിപയുടെ പണിക്ക് യോജിച്ചവരല്ല അവർ. അവരീ പണി നിർത്തി പോകണം. അവര് ആണ് 7.5 വർഷക്കാലമായി ഈ മറ്റേ സ്ത്രീ പീഡന കേസിൽ പിന്നെ അവരിൽ നിന്ന് എന്ത് നീതിയാണ് ഈ ഇരയ്ക്ക് കിട്ടാൻ പോകുന്നത്? ഈ കോടതിയിൽ നിന്ന് കേസ് മാറ്റണമെന്നും പറഞ്ഞ് 3 പ്രാവശ്യം ഇര പോയി ഇറിയാൻ വിചാരണത്തിന്. ഈ സ്ത്രീ എനിക്കെതിരായിട്ടാണ് ഇവരുടെ പ്രവർത്തനം മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ പെറ്റീഷൻ ഇര കൊടുക്കുകയാണ്, മനസ്സിലായോ? അപ്പം ഇവര് ഈ മേൽക്കോടതി വിധി വായിച്ചു നോക്കണം. ഇവർക്കിട്ട് അടി ഇനി കിട്ടാൻ പോവുകയാണ്. ഈ മുകേഷിന്റെ വിധി തന്നെ മേൽക്കോടതി ചെല്ലുമ്പോൾ കീറക്കടലാസ് പോലെ ഈ വനിതാ ജഡ്ജിയുടെ മുഖത്തേക്ക് ഹൈക്കോടതി എടുത്ത് എറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നമ്മുടെ ഈ ഇന്റർവ്യൂ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ ഇനി ചങ്കിടിപ്പ് അവരുടെ കൂടും. സൂപ്പർ സ്റ്റാറും ചിലപ്പോൾ നാളെ ജയിലിൽ കിടക്കുന്നത് നമ്മൾ ചിലപ്പം രണ്ട് സൂപ്പർ സ്റ്റാർമാരുണ്ട്. അതെ, അതിൽ ഒരാളെ കുറിച്ചിട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. അയാള് അതിൽ നിന്ന് മുക്തനാണോ എന്ന് എനിക്കറിയില്ല, ആരോപണങ്ങൾ. പക്ഷെ മറ്റേയാള് അഴി എണ്ണാനുള്ള സാധ്യത വളരെ വളരെ കൂടിയിരിക്കുകയാണ് എന്നുള്ളത്. കാരണം അയാൾ 10-30 വർഷമായിട്ട് എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾ 3000 അല്ല, അതിൽ കൂടുതലെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്ത്രീകള് ഈ പിന്നെ ഹേമ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് അന്വേഷണം വരാൻ പോവാണ്. പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കിട്ടുന്നത്. നമുക്കറിയില്ല, അങ്ങനെ കേൾക്കുന്നു, ആരോപണങ്ങളായി കേൾക്കുന്നു. എന്തായാലും അവരുടെയൊക്കെ ജയിലിലേക്കുള്ള ദൂരം, അവരും ജയിലും തമ്മിൽ അവരും അഴിയും അടുത്തടുത്ത് വരുന്നു എന്നുള്ളതിന്റെ തുടക്കമായിട്ട് വേണം നമ്മൾ ഈ പിന്നെ സിദ്ദിഖിനെതിരായിട്ടുള്ള ഈ വിധിയെ നമ്മൾ കാണേണ്ടതും അതിനെ നമ്മൾ സമ്പൂർണ്ണ പരിപൂർണമായി നല്ല മനസ്സോടുകൂടി സ്വാഗതം ചെയ്യേണ്ടതും എന്നാണ് എനിക്ക് പറയുന്നത്.